പഠനം സേവനം എന്നീ തത്വങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന എൻജിഒസി. ഈ വർഷത്തെ എൻജിഒസിസം ചിന്താവിഷയങ്ങളുടെ ആത്മാവിന് ഫലം. സന്തോഷമുള്ളവരായി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം എന്ന് ആശംസിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ടാൽ മനുഷ്യബന്ധത്തിന്റെ മൂല്യം തന്നെ ഇല്ലാതാകും. അത് നഷ്ടപ്പെടുത്താതെ സമാധാനത്തിന്റെ ചെറുതുമായി നമ്മുടെ കൂടെ ഉള്ളവന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അത് തന്നെയാണ് ദീർഘസമയത്തോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡിസ്കഷൻ ഉണ്ടാവാൻ കത്താവ് ഏശുമിക്കുക, നമുക്ക് അനുഗ്രഹം തരട്ടെ എന്ന് ഒരു ഭാഷയാണ്. എതിരർക്ക് കേൾക്കാനും അന്തർക്കും കാണാനും കഴിയുന്ന ശ്രേഷ്ഠമായ ഒരു ഭാഷ. അത് നമ്മുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു വറ്റാത്ത ഉറവയാണ്. നമ്മളത് മറ്റുള്ളവരെ സാന്ത്വനമായിട്ട് ആശ്വാസവുമായിട്ട് ലഭിക്കുമ്പോൾ അവിടെ ദൈവിക സാന്നിധ്യം ആത്മാവിന്റെ ഫലത്തിനെ ഉണർത്താൻ ദൈവിക സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് വിഷ്ണു വേദപുസ്തകത്തിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവത്തോടും മനുഷ്യനോടും അവനവനോട് കൂടെ തോന്നുന്ന ഒരു ധാർമ്മിക മൂല്യമാണ് ജെന്റിൽനെസ്. ഇസ് വീക്ക്നെസ്, ബട്ട് വീക്ക്നെസ് ഇസ് നോട്ട് എ വീക്ക്നെസ്. ജെന്റിൽനെസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഹ്യൂമിലിറ്റി, താങ്ക്ഫുൾനെസ് ടു ഗോഡ് എന്നൊക്കെ. നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. യേശു ക്രിസ്തു നമ്മൾക്ക് ഓൾവേസ് ബീ താങ്ക്ഫുൾ, ബീ താങ്ക്ഫുൾ എന്ന് എടുത്തെടുത്ത് പലവട്ടം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിൽ അത് ചെയ്യണം. തിങ്ക് അബൌട്ട് ഇറ്റ്. എല്ലാം ഇവയെല്ലാം തന്നെ ഇന്ദ്രിയ ജയത്തിൻ്റെ ഭാഗങ്ങളാണ്. സ്വയം തെറ്റുകൾ ഉണ്ടാവുമ്പോൾ അവയെ തിരുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള മാർഗങ്ങളാണ് ഇന്ദ്രിയ ജയം പോലുള്ള പുണ്യങ്ങൾ. അവരനെ സ്നേഹിക്കുവാനും അതോടൊപ്പം തന്നെ സഹായിക്കുവാനും